അതിന്റെ പേര് എന്തൊക്കെയാണ് എന്ന നിരവധി പേരുടെ സംശയങ്ങളുടെ ഉത്തരവുമായി അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം നമ്മുടെ മെയിൻ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഷർട്ട് പാന്റും ആണ് ഷർട്ട് പാന്റ് ഇനി വരുന്നത് ലെയിൻ യാർഡ് നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിൽ വരുന്ന ഒരു പാർട്ട് ആണ് ലെയിൻ യാർഡ് ഇത് സൈഡ് ബാഡ്സ് നമ്മുടെ രണ്ട് ഷോൾഡറിലും വരുന്ന ഒരു പാർട്ട് ആണ് അടുത്തത് നെയിം ബോർഡ് ആണ് നെയിം ബോർഡ് നമ്മുടെ ലെഫ്റ്റ് ചെസ്റ്റിലാണ് ചെസ്റ്റിന്റെ പോക്കറ്റിന്റെ മേളിലായിട്ടാണ് നമ്മുടെ നെയിം ബോർഡ് വരുന്നത് അടുത്തത് ബെൽറ്റ് ആണ് ബെൽറ്റിന്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വരുന്നത് ബൂട്ട് ആണ് ബൂട്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉടനെ അപ്ലോഡ് ആവുന്നുണ്ട് അപ്പോൾ അത് കാണുക ഇനി വരുന്നത് ക്യാപ്പ് ആണ് ക്യാപ്പ് ഇതിന് പറയുന്നവരെ ഹക്കിൾ എന്നാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു എംബ്ലം പോലെ ഒരു പാർട്ട് വരുന്നുണ്ട് എൻസിസിയുടെ പേരൊക്കെ വന്നിട്ട് ഉള്ള ഒരു എംബ്ലം വരുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു സാധാരണ എൻസിസി കേഡറ്റ് ധരിക്കേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ പാർട്സ് ഇതൊക്കെയാണ് മനസ്സിലായെന്ന് വരുന്നു ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ധരിക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഇനി വരുന്നത് നെയിം ബോർഡ് ആണ് നെയിം ബോർഡ് ഞാൻ ആദ്യം പറഞ്ഞത് ലെഫ്റ്റ് ചെസ്റ്റിൽ നിന്നായിരുന്നു ലെഫ്റ്റ് നമ്മുടെ ഷോൾഡറിന്റെ അവിടെ ചെസ്റ്റിൽ നിന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ ഒരു ചെറിയൊരു തിരുത്തുണ്ട് നമ്മുടെ റൈറ്റ് ചെസ്റ്റിന്റെ പോക്കറ്റിന്റെ മേളിലായിട്ടായിരിക്കണം നെയിം ബോർഡ് വരേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കണേ ഇങ്ങനെയായിരിക്കണം നെയിം ബോർഡ് വരേണ്ടത് ലാസ്റ്റ് ആയിട്ട് നമുക്കുള്ളത് ക്യാപ്പാണ് ക്യാപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഹക്കിള് ഇതിന്റെ പേര് ഹക്കിൾ എന്നൊക്കെയാണ് നമുക്ക് ക്യാപ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഈ പൊസിഷൻ നമ്മുടെ ലെഫ്റ്റ് ഐബ്രോയുടെ മേളിൽ വരണം അതായത് ഈ ഹക്കിളും ഈ എൻ സി സി എഴുതിയ എംബ്ലവും വരുന്നത് നമ്മുടെ ലെഫ്റ്റ് ഐബ്രോയുടെ മേളിലായിരിക്കും അതായത് ഈ ഒരു പൊസിഷനിലായിരിക്കണം നമ്മുടെ ഈ ഭാഗം വരേണ്ടത് അതനുസരിച്ച് വേണം വെക്കാനായിട്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്യാപ്പ് വെക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ ഹക്കിള് ഇവിടെ ഈ നമ്മുടെ ലെഫ്റ്റ് ഐബ്രോയുടെ മേളിൽ വരുന്ന പോലെ വേണം ക്യാപ്പ് വെക്കാനായിട്ട് പിന്നെ മുടി കെട്ടുമ്പോൾ അതായത് ഗേൾസ് മുടി കെട്ടുമ്പോൾ എയ്റ്റ് ഓഫ് ഫിഗർ തന്നെ കെട്ടണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ഉടനെ ആവുന്നുണ്ട് മുട്ടിനെ കുറിച്ച് അപ്പൊ അത് കാണണം പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത് നമ്മുടെ ബി സി ഫിഗർ എക്സാമിനേഷൻ ഒക്കെ അടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സും എല്ലാം നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ 2020 തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് ചാനലിൽ വരുന്നുണ്ട് അപ്പം അതെല്ലാവരും കണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ